എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് അറിയാവുന്ന പോലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബിക്യു ക്വിസ് വേൾഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ആഭിമുഖ്യത്തിലാണ് ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവ നടത്തുന്നത്. വിജയികൾക്ക് ഏകദേശം 5000 രൂപയുടെ ക്യാഷ് പ്രൈസൊക്കെയാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തിന് ശ്രദ്ധിക്കുക. ക്യൂസ് മത്സരം 17 ആം തീയതി ആയിരിക്കും. സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സര വിഷയം സ്വാതന്ത്ര്യാന്തര ഇന്ത്യ. സമയം 2.5 മിനിറ്റ് ആണ്. പ്രസംഗ വേദി അയക്കേണ്ട നമ്പർ 90 74 08 97 55. അവസാന തീയതി എന്ന് പറയുന്നത് 12 ഓഗസ്റ്റ്. പോസ്റ്റർ നിർമ്മാണ മത്സരം A4 ഷീറ്റിലാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് ഒരിക്കലും അയക്കരുത്. നിങ്ങൾ വരച്ച ചിത്രമാണ് അയക്കേണ്ടത്. 98 47 69 08 45 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അവസാന തീയതി എന്ന് പറയുന്നത് 12 ആം തീയതിയാണ്. ഇന്നത്തെ ചോദ്യം, ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻസ്: സബർമതി ആശ്രമം, അഹമ്മദാബാദ്, ദണ്ഡി കടപ്പുറം. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ രേഖപ്പെടുത്താം. ഉത്തരമെന്ന് പറയുന്നത് സബർമതി ആശ്രമം. സബർമതി ആശ്രമം. അടുത്ത ചോദ്യം, ദണ്ഡി യാത്ര ആരംഭിച്ച ദിവസം. ഓപ്ഷൻസ്: March 12, 1931, March 10, 1930, March 12, 1930. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, March 12, 1930. ചോദ്യം, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം. ഓപ്ഷൻസ്: April 6, April 7, April 5. നിങ്ങളുടെ ഉത്തരങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഒപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, April 6, April 6 1930. ചോദ്യം, തമിഴ്നാട്ടിൽ വേദാരണ്യ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻസ്: ലക്ഷ്മണ അയ്യർ, സി രാജഗോപാലാചാരി, അരവിന്ദ് ഘോഷ്. തമിഴ്നാട്ടിൽ വേദാരണ്യ കടപ്പുറത്ത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സി രാജഗോപാലാചാരി. ചോദ്യം, ബേപ്പൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻസ്: മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, സി രാജഗോപാലാചാരി, അരവിന്ദ് ഘോഷ്. ബേപ്പൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ചോദ്യം, പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻസ്: മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, കെ കേളപ്പൻ, അരവിന്ദ് ഘോഷ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരമെന്ന് പറയുന്നത് നമുക്കറിയാം കേരള ഗാന്ധിയായ കെ കേളപ്പനാണ് നേതൃത്വം നൽകിയത്. ചോദ്യം, ദണ്ഡി മാർച്ചിനെ ശ്രീരാമിൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: അരവിന്ദ് ഘോഷ്, കെ കേളപ്പൻ, മോത്തിലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനെ ശ്രീരാമിൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനാണ്. ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. ഓപ്ഷൻസ്: അരവിന്ദ് ഘോഷ്, സുഭാഷ് ചന്ദ്രബോസ്, മോത്തിലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി. ഓപ്ഷൻസ്: ഫോർവേഡ് ബ്ലോക്ക്, ഇൻഡിപെൻഡൻസ് ബ്ലോക്ക്, ഫ്രീഡം ബ്ലോക്ക്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫോർവേഡ് ബ്ലോക്ക്. ചോദ്യം, നേതാജി അഥവാ സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയ രാജ്യം. ഓപ്ഷൻസ് ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ. ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹം ഏത് രാജ്യത്താണ് രൂപം നൽകിയത്? ഉത്തരമെന്ന് പറയുന്നത് സിംഗപ്പൂർ. കൂട്ടുകാർക്ക് ഈ 10 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് ലഭിച്ചു എന്ന് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.